ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് ഒരു പ്ലെയിൻ ദുപ്പട്ടയെ ഒരു സിമ്പിൾ ഡിസൈനർ ദുപ്പട്ടയാക്കുന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന ദുപ്പട്ട. അപ്പം നമുക്ക് വർക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. പോകുന്നതിന് മുൻപ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി എനേബിൾ ചെയ്യുക. അപ്പം നമുക്ക് വർക്ക് ചെയ്യുന്ന എങ്ങനെയാന്ന് നോക്കാം. ഇതിൽ ഒരു ചെറിയ ബീഡ്സ് വർക്കും പിന്നെ ഒരു കുഞ്ഞി ത്രെഡ് വർക്കും കൂടിയാണ് ചെയ്യുന്നത്. നമുക്ക് വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ബീഡ്സ് വർക്കൊക്കെ ചെയ്യുമ്പോൾ ഏത് കളർ ഡ്രസ്സിലാണോ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ സെയിം ആ ഡ്രസ്സിൻ്റെ സെയിം കളർ ത്രെഡ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ ബീഡ്സ് വർക്ക് ചെയ്യുമ്പോഴെല്ലാം ഒരു വട്ടം കൂടി എക്സ്ട്രാ തയ്ച്ച് വെക്കാറുണ്ട്. കാരണം ചില തുണിയിലൊക്കെ തയ്ക്കുമ്പോൾ ഇതിന് നൂല് അയന്നു പോകും, അപ്പോൾ ബീഡ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കും. അതുകൊണ്ട് ഞാനിങ്ങനെ രണ്ട് വട്ടം തയ്ച്ച് വെക്കാറുണ്ട്.
സ്ഥലത്ത് ഇങ്ങനെ ഫ്ലവർ പോലെ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മൂന്ന് സ്ഥലത്തായിട്ട് ഗോൾഡ് കളറിൽ ത്രെഡ് വെച്ചിട്ട് ലീഫ് പോലെ ചെയ്യും. അതിനായിട്ട് ഞാൻ രണ്ട് നൂലുകൾ നാല് മടക്കാക്കി ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിലാണ് ചെയ്യുന്നത്. ഇതാണ് വർക്ക്. സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്. മൂന്ന് ഫ്ലവറും അതുപോലെ മൂന്ന് സ്ഥലത്തും ലീഫ് പോലെ ഗോൾഡ് കളറിലെ
ത്രെഡിൽ ചെയ്തേക്കുന്നത്. ഇത് ഷോളിൻ്റെ അവിടെ ഇവിടെ ആയിട്ട് ചെയ്യും. ഇത് ഫുള്ള് വർക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. ദുപ്പട്ടയിലെ വർക്ക് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ അവിടെ ഇവിടെ ആയിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ്. നിങ്ങളെല്ലാവരും പ്ലെയിൻ ദുപ്പട്ട ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനിന് ദുപ്പട്ടയാക്കി നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, ഇപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.